الله وبركة. الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وأصحابه أجمعين اما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأما بنعمة ربك فحدث صدق الله مولانا العظيم

ശേഖന അവൾ ചരിത്ര പ്രാധാന്യമുള്ള വളരെ ഉള്ളടക്കമുള്ള ഒരു പ്രഖ്യാപനം ഇവിടെ നടത്തിയിരിക്കുന്നു സമസ്ത കേരള ജമഅയ്യത്തുൽ ഉലമയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം ഇവിടെ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ വാസ്തവത്തിൽ വളരെ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രഖ്യാപനത്തിനാണ് നാം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് സമസ്തയുടെ ഏറ്റവും അവസാനമായി നടന്ന അറുപതാം വാർഷിക മഹാസമ്മേളനത്തിൽ അതിൻ്റെ മുഖ്യ സംഘാടകനായും സമ്മേളനത്തിൻ്റെ സ്വാഗതപ്രസംഗകനായും രംഗത്തുണ്ടായിരുന്ന സുൽത്താനുൽ ഉലമ സമസ്ത കേരള ജമഅയ്യത്തുല്ലുലമയുടെ നൂറാം വാർഷിക പ്രഖ്യാപനം നടത്തുന്നതിനെ ചരിത്രപരം എന്ന് തന്നെ നാം വിശേഷിപ്പിക്കേണ്ടി വരും സമസ്തയുടെ നൂറാം വാർഷികം വാസ്തവത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന മഹാസമ്മേളനം മാത്രമല്ല സമസ്ത കേരള ജംഅയ്യത്തുല്ലുലമയുടെ അന്നത്തെയും ഇന്നത്തെയും വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് എസ് എഫിൻ്റെ അമ്പതാം വാർഷിക മഹാസമ്മേളനം ഗോൾഡൻ ഫിഫ്റ്റി എന്ന പേരിൽ കണ്ണൂരിലും ദേശീയ സമ്മേളനം ബോംബെയിലും സമാപിച്ചത് നമുക്കറിയാം അതിനെ തുടർന്ന് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന സമസ്ത കേരള അയ്യത്തുലുമയുടെ അന്നത്തെയും ഇന്നത്തെയും യുവജന പ്രസ്ഥാനം സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ എഴുപതാം വാർഷിക സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്നു അത് നൂറാം വാർഷിക കർമ്മ പദ്ധതിയുടെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമസ്ത കേരള ജമ ഉലമ ചരിത്രത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടനയെ കൊടുത്തിട്ടുണ്ട് യുവജനങ്ങൾക്ക് വേണ്ടി സംഘടനയെ കൊടുത്തിട്ടുണ്ട് പത്ത് വർഷം മുമ്പ് ബഹുജനങ്ങൾക്ക് വേണ്ടി സമസ്ത കേരള ജമ ഉലമ സംഭാവന ചെയ്ത കേരള ജമ ഉലമ കേരള മുസ്ലിം ജമാത്തിൻ്റെ ദശവാർഷിക ആഘോഷ പരിപാടികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം കണ്ട ഒരു പക്ഷേ ഇന്ത്യ തന്നെയും കണ്ട ഏറ്റവും വലിയ മുസ്ലിം സമ്മേളനം സമസ്ത കേരള ജംഅഅത്തുല്ല്മയുടെ നൂറാം വാർഷികത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് നടക്കാൻ പോവുകയാണ് ഇത്രയും സമ്മേളനങ്ങളും ആഘോഷങ്ങളും പ്രത്യക്ഷമായി നടക്കുമ്പോൾ സമസ്തയുടെ നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനത്തിൽ നാം ഓർക്കേണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട് സമസ്ത കേരള ജയ്യ തുലമയുടെ പൂർവീകന്മാരായ നേതാക്കൾ സമസ്തയുടെ ആശയപ്രചാരണത്തിന് വേണ്ടിയും ബഹുജനങ്ങളിൽ അഹ്സുന്നത്തിൻ്റെ ആശയ ആദർശങ്ങൾക്കനുസരിച്ച് അഭിപ്രായ രൂപീകരണം നടത്തുന്നതിൻ്റെ ഭാഗമായും നാൽപ്പത് വർഷം മുമ്പ് സ്ഥാപിച്ച സിറാജ് ദിനപത്രം സിറാജ് ദിനപത്രത്തിന് നാൽപ്പതാണ്ടുകൾ തികഞ്ഞിരിക്കുന്നു അത് സമസ്ത കേരള ജമയ്യ തൊഴിലിമയുടെ പണ്ഡിതന്മാർ കേരളത്തിന് സമ്മാനിച്ച ദിനപത്രമാണ് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ മുഖപത്രം സുന്നി വോയിസ് നാൽപ്പത് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു എസ് എസ് എഫിൻ്റെ മുഖപത്രം ദിശാല വാരിക മുപ്പത് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു സുന്നത്ത് മാസിക പതിറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുന്നു സമസ്ത കേരള ജമഅയ്യത്തുലമയുടെ പതാക അറുപത് വർഷങ്ങൾ പിന്നിട്ട പതാകയാണ് ഇന്നലെ സമസ്തയുടെ മഹാന്മാരുടെ തൃക്കരങ്ങളാൽ ഈ മഹനീയമായ നഗരിയിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നത് അറുപത് വർഷത്തെ പഴക്കമുള്ള മനോഹരമായ ആ പതാകയുടെ ചോട്ടിൽ നിന്നുകൊണ്ടാണ് സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനത്തിന്റെ പ്രഖ്യാപനം കാന്തപുരം മുസ്താദ് നിർവഹിച്ചിരിക്കുന്നത് ആ പ്രഖ്യാപനത്തിന് ചെവിയോർത്ത് കാതോർത്ത് നാം ശ്രദ്ധിച്ചിരിക്കുന്നത് സമസ്ത കേരള ജമഅയ്യത്തുല്ല അതിൻ്റെ നൂറാം വാർഷിക മഹാസമ്മേളനം നടത്തുമ്പോൾ പ്രധാനമായും രണ്ട് തരത്തിലുള്ള കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് നാം ഉദ്ദേശിച്ചതിലും അപ്പുറം സമയം പരിമിതപ്പെട്ടു പോയതുകൊണ്ട് ആ കർമ്മ പദ്ധതികൾ വിശദമായി ഇവിടെ വിശദീകരിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ പ്രധാനമായും രണ്ട് തരത്തിലുള്ള കർമ്മ പദ്ധതികൾ ഒന്ന് ഇരുപതിന കർമ്മ പദ്ധതികളാണ് തികച്ചും അടിസ്ഥാനപരമായി തന്നെ നമ്മുടെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സംഘടനാപരവും പ്രാസ്ഥാനികവും സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹികവുമായ നിലവിലുള്ള മുസ്ലിമീങ്ങളുടെ ചിത്രത്തെ തന്നെ തിരുത്തി കുറിച്ച് ഒരു പുതിയ നവോത്ഥാനത്തിന് തുടക്കം കുറിക്കുന്ന സമസ്ത കേരള അയ്യത്തുലമയുടെ നൂറാം വാർഷികത്തോടെ ആരംഭിക്കുകയും ഇൻഷ അല്ലാ അമ്പത് വർഷം പൂർത്തിയാകുന്നതോടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ ഈ പ്രസ്ഥാനത്തിന്റെ കൊടിക്കൂറത്തിലും ഞാൻ നേരത്തെ എണ്ണിപ്പറഞ്ഞ എല്ലാ അർത്ഥത്തിലും ഈ പ്രസ്ഥാനത്തിന്റെ കൊടിക്കൂറയെ ഏറ്റവും മുകളിൽ സ്ഥാപിക്കുന്ന അയ്യത്തുൽ അതിന്റെ ഇരുപതിന കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകിയ കാര്യം വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഞാൻ അറിയിക്കുകയാണ് രണ്ടാമത്തെ ഒരു കാര്യം പന്ത്രണ്ടിന കർമ്മ പദ്ധതികളാണ് ഈ പന്ത്രണ്ടിന കർമ്മ പദ്ധതികൾ സമസ്ത കേരള ജംഅയ്യൽമയുടെ വരാനിരിക്കുന്ന മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് മൂന്ന് വർഷങ്ങളിൽ വിവിധങ്ങളായ ഘടകങ്ങളിലൂടെ സമസ്ത കേരള സുന്നി യുവജന സംഘം സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം കേരള മുസ്ലിം ജമായത്ത് ഉൾപ്പെടെയുള്ള നമ്മുടെ ജംഅയ്യൽ എസ് എം എ അങ്ങനെ തുടങ്ങിയുള്ള വിവിധങ്ങളായ സംവിധാനങ്ങൾ കേരള മുസ്ലിം ജമായത്ത് ഉൾപ്പെടെയുള്ള നമ്മുടെ സംഘടനാ സംവിധാനങ്ങൾ ആ സംഘടനാ സംവിധാനങ്ങളിലൂടെ നടപ്പിൽ വരുത്തേണ്ട പന്ത്രണ്ടിന കർമ്മ പദ്ധതികൾ ആ പന്ത്രണ്ടിന കർമ്മ പദ്ധതികൾ പന്ത്രണ്ടിന കർമ്മ പദ്ധതികളിൽ ഏറ്റവും ഒന്നാമതായി പറയുന്നത് ഇരുപതിന കർമ്മ പദ്ധതികളിലും ഒന്നാമതായി പറയുന്നത് കേരളത്തിലെ മുസ്ലിമീങ്ങളെ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ വിശേഷിച്ചും കേരളത്തിലെ അമുസ്ലിം സഹോദരങ്ങളെ പൊതുവെയും ഇന്ത്യയിലെ മുസ്ലിം സഹോദരങ്ങളെ പ്രത്യേകമായും മറ്റ് സഹോദരങ്ങളെ പൊതുവെയും സ്വയം പര്യാപ്തമാക്കുക എന്ന മഹത്തായ ലക്ഷ്യം സമസ്ത കേരളത്തു ഉലമ അതിൻ്റെ ഒന്നാം ഘട്ട കർമ്മ പദ്ധതിയിലും രണ്ടാം ഘട്ട കർമ്മ പദ്ധതിയിലും ഒന്നാം നമ്പറായി ഊന്നി പറഞ്ഞിരിക്കുന്നു എന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ രംഗത്ത് സാമ്പത്തിക രംഗത്ത് തൊഴിൽ രംഗത്ത് ഒക്കെ മുന്നിലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ സ്ഥിതി അതല്ല ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ സ്ഥിതി മാത്രമല്ല പാർശ്വവൽക്കരിക്കപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട എല്ലാ കാലത്തും പിന്നാക്കം എന്ന ലേബിളിൽ മാത്രം പരിചയപ്പെടുത്തപ്പെടുന്ന അനേകം ന്യൂനപക്ഷ സമുദായങ്ങൾ ഈ രാജ്യത്തുണ്ട് കേരളത്തിലുണ്ട് ഇന്ത്യയിലുണ്ട് പിന്നാക്കം എന്ന തലവാചകത്തിന്റെ കീഴിൽ ജീവിക്കുന്നത് കേരളം കേവലം മുസ്ലിമീങ്ങൾ മാത്രമല്ല ഇവിടെയുള്ള ദളിത് വിഭാഗങ്ങളുണ്ട് പട്ടികജാതി പട്ടികവർഗങ്ങളുണ്ട് അങ്ങനെ ഒരു 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 ഒത്തിരി ജനവിഭാഗങ്ങൾ ഒത്തിരി ജനവിഭാഗങ്ങൾ പിന്നാക്കം എന്ന മുദ്ര പേറി ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട് കേരളത്തിലും ജീവിച്ചിരിപ്പുണ്ട് ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ട് കേരളത്തിലെ ഇന്ത്യയില് ആകെ ഒരുപാട് കാലം ചർച്ച ചെയ്യപ്പെട്ട സച്ചാർ സമിതിയുടെ റിപ്പോർട്ടിൽ മുസ്ലിം ന്യൂനപക്ഷം ആദിവാസി വിഭാഗങ്ങൾക്ക് പിന്നിൽ ദളിത് വിഭാഗങ്ങൾക്ക് പിന്നിൽ ഏറ്റവും പിന്നാക്കമെന്ന് മുദ്ര കുത്തപ്പെട്ട രാജ്യത്തുള്ള ഏറ്റവും പിന്നാക്കമുള്ള ജനവിഭാഗങ്ങൾക്കും പിന്നിലാണ് മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസപരമായ സ്ഥാനമുള്ളത് തൊഴിൽപരമായ സ്ഥാനമുള്ളത് അധികാര പങ്കാളിത്തം ഭരണ പങ്കാളിത്തം രാഷ്ട്രീയ സ്വാധീനം സാമ്പത്തിക ചുറ്റുപാട് എല്ലാ രംഗത്തും മുസ്ലിം പിന്നാക്കമാണ് എന്ന് സർക്കാർ ംഗീകരിക്കുകയും സച്ചാർ സമിതി റിപ്പോർട്ടിലൂടെ അത് വെളിപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു പക്ഷേ മുസ്ലിം സമുദായത്തെയും ഇതര ജനവിഭാഗങ്ങളെയും മുന്നാക്കം കൊണ്ടുവരാനുള്ള കർമ്മ പദ്ധതികൾ ഇന്നും നമ്മുടെ നാട്ടിലില്ല സമസ്ത കേരള ആ കർമ്മ പദ്ധതികൾക്ക് നേതൃത്വം നൽകുകയാണ് ഒന്നാമതായി കേരളത്തിലും രണ്ടാമതായി ദേശീയ തലത്തിലും ഒന്നാമതായി മുസ്ലിം സമുദായത്തെ മുന്നിലെത്തിക്കുവാനും അവരെ സ്വയം പര്യാപ്തമാക്കുവാനും രണ്ടാമതായി സഹോദര സമുദായങ്ങളിൽപ്പെട്ട ഈ സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സമസ്ത കേരളത്തിൽ പതിനായിരക്കണക്കായ ലക്ഷക്കണക്കായ കേരളത്തിലെ എസ് വൈഎസിൻ്റെ എസ് എസ് എഫിന്റെ മുസ്ലിം ജമാത്തിന്റെ പ്രവർത്തകന്മാരെ സാക്ഷ്യപ്പെടുത്തി അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ കർമ്മ പദ്ധതിക്ക് ഈ കർമ്മ പദ്ധതിയുടെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടി ഇൻഷാ ഇൻഷാല്ലാ മുന്നിട്ടിറങ്ങാൻ പോവുകയാണ് സമസ്ത കേരള ജമീയ പ്രഖ്യാപിക്കുന്ന പന്ത്രണ്ടിന കർമ്മ പദ്ധതികളിൽ മാതൃകാ ഗ്രാമങ്ങളുണ്ട് നാല് ഘട്ടങ്ങളിലായി പൂർത്തീകരിക്കപ്പെടുന്ന പതിനായിരം മാതൃക മാതൃകാ ഗ്രാമങ്ങൾ ആ മാതൃകാ ഗ്രാമങ്ങൾക്ക് നേതൃത്വം നൽകാൻ പരിശീലനം ലഭിച്ച ായിരം നേതാക്കൾ അമ്പതിനായിരം ഗ്രാമ ഗ്രാമത്തിലെ നാനാ പ്രവർത്തനങ്ങൾ അതിൽ വിദ്യാഭ്യാസമുണ്ട് തൊഴിൽപരമായ പ്രവർത്തനങ്ങളുണ്ട് സാമ്പത്തികമായ മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുണ്ട് ആരോഗ്യ സേവന രംഗത്തുള്ള പ്രവർത്തനങ്ങളുണ്ട് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകി ഒരു ഗ്രാമത്തെ സ്വയം പര്യാപ്തമാക്കാനും ആ ഗ്രാമത്തെ മാതൃകാ ഗ്രാമമായി വളർത്തിക്കൊണ്ടുവരുവാനും പര്യാപ്തമായ രൂപത്തിൽ നേതൃത്വം നൽകാൻ കരുത്തും കഴിവുമുള്ള പരിശീലനം ലഭിച്ച ായിരം പ്രവർത്തകന്മാരെ അമ്പതിനായിരം നേതാക്കളെ സമസ്ത കേരള ജമീയത്തില പരിശീലനം നൽകാൻ പോവുകയാണ് അതേപോലെ ആരോഗ്യ സേവന മേഖലയിൽ എസ് വൈ എസ് നേതൃത്വം കൊടുക്കുന്ന സ്വാന്ത്വനം ഇന്ന് കേരളത്തിലൊട്ടാകെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് സമസ്ത കേരള ജമീയത്തിൽ ഈ നൂറാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി ഇരുപത്തി അയ്യായിരം സന്നദ്ധ ഭടന്മാരെ ഈ സാമൂഹിക സേവന രംഗത്ത് സാന്ത്വന പ്രവർത്തന രംഗത്ത് പരിശീലിപ്പിച്ച് വിന്യസിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അതേപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയട്ടെ വിദ്യാഭ്യാസ കേരളത്തെ യാഥാർത്ഥ്യമാക്കുവാൻ ആരോഗ്യ കേരളത്തെ ആരോഗ്യ കേരളത്തെ യാഥാർത്ഥ്യമാക്കുവാൻ സമസ്ത കേരള വ്യത്യസ്തങ്ങളായ പർമ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതോടൊപ്പം തന്നെ ആദർശ കേരളം എന്ന മഹോന്നതമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സഹോദരങ്ങളെ ഇന്ത്യയിലെ മുസ്ലിം സഹോദരങ്ങളെ ഇന്ത്യയിലെ മുസ്ലിം സഹോദരങ്ങള് മതയുക്തിവാദികൾക്കും മതനിരാസവാദികൾക്കും നിരീശ്വരവാദികൾക്കും എന്തിനേറെ പറയുന്നു വഹാബിസത്തിൽ വഹാബിസത്തിന്റെ തീവ്രവാദത്തിനും മൗദൂദിസത്തിന്റെ മതരാഷ്ട്രവാദത്തിനും കേരളത്തിലെ മുസ്ലിം ഞങ്ങൾ വിട്ടുകൊടുക്കുകയില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ആദർശ കേരളം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സമസ്ത കേരള ജംഅഅത്തുലമ വളരെ വിപുലമായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു അവസാനമായി പറയട്ടെ പ്രാസ്ഥാനിക കേരളം എന്ന ഒരു സ്വപ്നം കൂടി നാം ഈ സമ്മേളനത്തോടെ മുന്നിൽ വെക്കുകയാണ് പ്രാസ്ഥാനിക കേരളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് സംഘടനാ ചാനലിലൂടെ എസ് വൈഎസ്സിന്റെ എസ് എസ് എഫിന്റെ മുസ്ലിം ജമായത്തിന്റെ പ്രവർത്തകന്മാരെ ഇൻഷല്ല ഘട്ടം ഘട്ടമായി നാം തെരഞ്ഞെടുപ്പുകയും അങ്ങനെ ആ കർമ്മ പദ്ധതിയിലേക്ക് നാം ഇറങ്ങുകയുമാണ് അതുകൊണ്ട് വിദ്യാഭ്യാസ കേരളം ആരോഗ്യ കേരളം പ്രാസ്ഥാനിക കേരളം ആദർശ കേരളം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ തലവാചകങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് വളരെ വിപുലമായ രണ്ടാം ഘട്ടമായി ഇരുപതിന കർമ്മ പദ്ധതികളും ഒന്നാം ഘട്ടമായി പന്ത്രണ്ടിന കർമ്മ പദ്ധതികളും സമസ്ത കേരള ജം എയ്യത്തുൽവലമ അതിൻ്റെ നൂറാം വാർഷികത്തോടുകൂടെ ജനങ്ങളോട് പറയുകയും അത് പ്രഖ്യാപിക്കുകയും അത് പ്രാവർത്തികമാക്കുകയുമാണ് ഒന്ന് ഒരു കാര്യം കൂടി ഞാൻ അവസാനമായി സൂചിപ്പിച്ചോട്ടെ വളരെ വിപുലമായ കർമ്മ പദ്ധതികൾ വളരെ മനോഹരമായ ആശയങ്ങൾ നിങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന എസ് വൈ എസിന്റെ പ്രവർത്തകരോട് ഞാൻ പറയുന്നു എസ് എസ് എഫിന്റെ ചുണക്കുട്ടന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു കേരള മുസ്ലിം ജമായത്തിന്റെ കാരണവന്മാരോട് ഞാൻ ഉറക്ക പറയുന്നു ഒരുപാട് കാലമായി നാം സ്വപ്നത്തിൽ കൊണ്ടുകൊണ്ടി സ്വപ്നത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നാം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന നാം മനസ്സിൽ സങ്കല്പിച്ചു കൊണ്ടിരിക്കുന്ന ഇതൊക്കെ നടന്നു കിട്ടിയെങ്കിൽ എന്ന് നാം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടോ എന്തെല്ലാം സങ്കല്പങ്ങളുണ്ടോ ആ സങ്കല്പങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടുള്ള വളരെ വലിയ ചരിത്രപരമായ മുന്നേറ്റമാണ് സമസ്ത കേരള ജംഅയ്യത്തുൽ ഈ മൂന്ന് വർഷങ്ങൾ കൊണ്ടും അതിനു ശേഷമുള്ള പരിസര വർഷങ്ങൾ പരിസരത്തുള്ള വർഷങ്ങൾ വരാനിരിക്കുന്ന തൊട്ട വർഷങ്ങൾ കൊണ്ടും സമസ്ത കേരള ഉലമ നിർവഹിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങൾ നാം ഓർത്തിരിക്കണം ഒന്ന് സമസ്ത കേരള ഉലമക്ക് കേരള മുസ്ലിം ജമായത്തിന് എസ് വൈ എസിന് എസ് എസ് എഫിന് ഈ സ്വപ്നങ്ങളൊക്കെയും സാക്ഷാത്കരിച്ചു മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തികമായ വലിയ ബാധ്യതകൾ സാമ്പത്തികമായ വലിയ ഒരു സമ്പത്ത് തന്നെ നമുക്കുണ്ടാകേണ്ടതുണ്ട് സമ്പത്തിന് നാം സ്വീകരിക്കുന്ന ചില മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങൾക്കപ്പുറം നമുക്ക് വളരേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സാമ്പത്തിക ശാക്തീകരണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തികച്ചും വ്യത്യസ്തമായ തികച്ചും വ്യത്യസ്തമായ ഒരു കർമ്മ പദ്ധതിയുമായി കേരള മുസ്ലിം ജമായത്ത് സമസ്ത കേരളയുടെ നിർദ്ദേശപ്രകാരം ഇൻഷാ അല്ലാ കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെയായി പ്രവർത്തിക്കാനിരിക്കുകയാണ് അതുകൊണ്ട് തികച്ചും വ്യത്യസ്തമായ ആ സാമ്പത്തിക ശാക്തീകരണവുമായി നാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുന്നോട്ട് പോകും അതോടൊപ്പം എസ് വൈ എസിന്റെ എഴുപതാം വാർഷികം നടക്കും അപ്പുറത്ത് ഇരുപത്തി അഞ്ചിൽ കേരള മുസ്ലിം ജമായത്തിൻ്റെ ദശവാർഷിക സമ്മേളനം നടക്കും ഇരുപത്തിയാറിൽ ഇൻഷാ അല്ലാ കേരളത്തെ തന്നെ പിടിച്ചു കുലുക്കൊണ്ടുള്ള സമസ്ത കേരളയുടെ നൂറാം വാർഷിക പ്രചാരണവും അതിന്റെ സമാപന സമ്മേളനവും നടക്കും എല്ലാം ഓർത്തുകൊണ്ടും എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടും നാം ഒരു പോരാട്ടത്തിന് വേണ്ടി ഒരു കർമ്മ പദ്ധതിയുടെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടി ഇറങ്ങി തിരിക്കുകയാണെന്ന ബോധത്തോടെ എന്റെ സഹപ്രവർത്തകന്മാർ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ എസ് വൈ എസിന്റെ പ്രവർത്തകന്മാർ മുസ്ലിം ജമായത്തിന്റെ പ്രവർത്തകന്മാർ അതിന് നേതൃത്വം നൽകിക്കൊണ്ട് ഉലമാക്കൾ കർമ്മരംഗത്തുണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാനിപ്പോൾ അവസാനിപ്പിക്കുന്നു ഈ കർമ്മ പദ്ധതിയുടെ ഈ പ്രവർത്തന പദ്ധതിയുടെ സർവ്വ വിശദീകരണങ്ങളും ചർച്ചകളും ഇൻഷാ ഇൻഷാല്ല നമ്മുടെ സംഘടനാ ചാനലിലൂടെ ഘട്ടം ഘട്ടമായി നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണെന്ന് അവസാനമായി പറഞ്ഞുകൊണ്ട് നിങ്ങളത് ആ ചെയ്യണമെന്ന് വസൂയത്ത് ചെയ്തുകൊണ്ട്